തിരുവനന്തപുരത്ത് ശശി തരൂർ എം പി രക്ഷപ്പെട്ടത് തലനാരിഴക്ക് എന്ന് പറയേണ്ടി വരും അതായത് തൃശൂർ പൂരം കലക്കി തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ തീരുമാനിച്ചവർ പൊങ്കാല കലക്കി തിരുവനന്തപുരത്തും ബി ജെ പിയെ ജയിപ്പിക്കാനായിരുന്നു പരിപാടിയെന്നും പക്ഷെ രണ്ടു മാസം മുൻപേ തന്നെ പൊങ്കാല കഴിഞ്ഞു പോയതുകൊണ്ടും ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാത്തതുകൊണ്ടും ചീക്കിപ്പോയതാണെന്നും തെളിഞ്ഞു വരികയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് കെ മുരളീധരനാണ് തൃശ്ശൂർകാർക്ക് പൂരം പോലെ തന്നെ വികാരമാണ് അനന്തപുരിയിൽ പൊങ്കാലയും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആ ചുകാൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഒരറ്റ ദിവസം എത്തിച്ചേരുന്നത് അതെങ്ങാനും അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുതലെടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിന് പുറമെ തിരുവനന്തപുരവും ബി ജെ പിയുടെ അക്കൗണ്ടിൽ ഈസിയായി വരുമായിരുന്നു ശശി തരൂർ വരും പതിനയ്യായിരം വോട്ടുകൾക്ക് ജയിച്ച തിരുവനന്തപുരത്ത് അത് എളുപ്പത്തിൽ മറിക്കാനും സാധിക്കുമായിരുന്നു പക്ഷേ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തന്നെ പൊങ്കാല കഴിഞ്ഞുപോയി ഇതിൽ പിണറായി വിജയന് താല്പര്യമുണ്ടായിരുന്നു എന്നതാണ് കെ മുരളീധരൻ പറയുന്നതും കേരളം സംശയിക്കുന്നതും കാരണം ഇത് വളരെ വ്യക്തമാകുന്ന ഒരു സംഭവമാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ തന്നെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസ് തന്നെ ഇത് വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ പൂരം കലക്ടറിന്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആയിരുന്നിട്ടും ബി ജെ പി നേതാക്കളും ജയിച്ച അവരുടെ എം പിയും ആവശ്യപ്പെടുന്നത് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് മാത്രമല്ല സി പി ഐയും അവരുടെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും പറഞ്ഞതും ഈ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല എന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുമാണ് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളും ഒരേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രം വാശി എന്തിനാണ് ആ ചോദ്യമാണ് മുഖ്യമന്ത്രിയെ കൂടുതൽ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത് മുഖ്യമന്ത്രി ഒരു അട്ടിമറിക്ക് ശ്രമിക്കുമ്പോൾ അവിടെ ഓടിയെത്തുന്നത് വിശ്വസ്തനായ എം ആർ അജിത് കുമാറാണ് ക്രമസമാധാന ചുമതലയും അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ചയ്ക്ക് പോകാൻ വരെ ഇതേ എ ഡി ജി പി യെയാണ് മുഖ്യമന്ത്രി നിയോഗിക്കുന്നത് പൂരം കലങ്ങിയതോടെയാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം തന്നെ മാറിയിരിക്കുന്നത് അജിത് കുമാർ ഒരു വർഷം മുൻപ് ആർ എസ് എസുമായി നടത്തിയത് ചർച്ച എങ്ങനെ ബി ജെ പി സി പി എമ്മിനെയും സഹായിക്കാം എന്നൊരു ചർച്ചയായിരിക്കും എന്നാൽ അന്ന് പൂരം ഇവരുടെ അജണ്ടയിൽ ഉണ്ടായി കാണില്ല പക്ഷെ പൂരത്തിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് ഒരു ക്ലൈമാക്സ് ആയി വന്നു അത് ശരിക്കും ഉപയോഗിച്ചു പൂരം കലക്കിയാൽ അതിന്റെ പ്രയോജനം ബി ജെ പിക്ക് തൃശൂർ കിട്ടുമെന്നും തിരുവനന്തപുരത്ത് പൊങ്കാല കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ അതും കലക്കിയേനെ ഇതിന്റെ എല്ലാ സംശയം ദൂരീകരിക്കണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് അതുകൊണ്ട് കെ മുരളീധരൻ ആവശ്യപ്പെട്ടത് ഏതായാലും പൊങ്കാല നേരത്തെ ആയിരുന്നതിനാൽ ശശി തരൂർ രക്ഷപ്പെട്ടതുപോലെ പൂരം ഒരാഴ്ച വൈകിയിരുന്നെങ്കിൽ സുരേഷ് ഗോപിയും വീട്ടിലിരുന്നേനെ എന്ന് പറയേണ്ടി വരും